കർണാടക സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പ്രധാനപ്പെട്ട സൂചന മതേതര ജനാധിപത്യ ഭാരതത്തെ മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരിച്ച് അധികാരത്തിലെത്താമെന്നും വർഗീയ ധ്രുവീകരണം വളർത്തിക്കൊണ്ടുവരാമെന്നുമുള്ള ബിജെപിയുടെയും ആർഎസ്എസിന്റെയും സംഘ് പരിവാറിന്റെയും നേതൃത്വത്തിലുള്ള തന്ത്രങ്ങൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ മതേതര ഭാരതത്തിന്റെ മണ്ണിൽ തുടർന്ന് വിലപ്പോകില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഏറ്റവും പ്രബലമായിട്ടുള്ള സന്ദേശമാണ് കർണാടക സംസ്ഥാനത്തെ ജനങ്ങൾ എഴുതിയത് എന്നുള്ളത് അഭിമാനബോധത്തോടുകൂടി ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ദിവസം 48 കിലോമീറ്റർ ബംഗളൂരു പട്ടണത്തിലും മംഗളൂരു പട്ടണത്തിലും ഒക്കെ നിരന്തരമായി റോഡ് ഷോ നടത്തിക്കൊണ്ട് നടത്തിയ ക്യാമ്പയിനുകൾക്ക് ശേഷം കനത്ത തിരിച്ചടി നേരിട്ടു എന്ന് പറഞ്ഞാൽ രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അതിന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള വൻപിച്ച ബഹുജന റാലി, അത് സംഘടിപ്പിച്ചുകൊണ്ടുള്ള മഹാസമ്മേളനം, ചരിത്രമുറങ്ങുന്ന കണ്ടോൺമെന്റ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ഈ അവസരത്തിന് ഈ ദിവസത്തിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ഒരു സംശയവും വേണ്ട, മാറുന്ന രാജ്യത്തിന്റെ മതേതര ഭാരതത്തിന്റെ പ്രത്യാശയും ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തെയും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോർമുഖത്തിന് കരുത്തും ശക്തിയും പ്രചോദനവും പകരുന്നതാണ് കർണാടക സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ഉജ്ജ്വലമായ വിധി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2024 രാഷ്ട്രീയം മാറും, ഒറ്റ വ്യവസ്ഥ മാത്രം, രാജ്യത്തെ മതേതര ജനാധിപത്യ ശക്തികൾ യോജിപ്പോടെ സമവായത്തിൽ അധിഷ്ഠിതമായ സഹകരണത്തോടെ ഒരു മുന്നണിയായി തന്നെ രൂപീകരിക്കണമെന്ന് പോലുമില്ല, സമവായത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സഹകരണത്തിലൂടെ, കോഓപ്പറേഷൻ ത്രൂ കൺസെൻസസ്, അത്തരത്തിലൊരു രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കി മതേതര ജനാധിപത്യ ചേരിയുടെ ഐക്യം 2024 രൂപപ്പെടുത്തി അതിശക്തമായ മതേതര ഭാരതം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോർമുഖത്തിന് തുടക്കം കുറിച്ചാൽ 24 സ്ഥിതി മാറും, രാജ്യത്തിന്റെ ഭരണം മാറും എന്നതിൻ്റെ സൂചനയാണ് കർണാടകത്തിൽ നിന്ന് ഇന്ന് ഉയർന്നു കേട്ടത്. ബി ജെ പി ധരിക്കുന്നത് പോലെ, സംഘ് പരിവാർ പ്രചരിപ്പിക്കുന്നത് പോലെ, ആർ എസ് എസ് വിശ്വസിക്കുന്നത് പോലെ ഇന്ത്യൻ ജനവിഭാഗം മതപരമായ വിഭാഗീയതയും വർഗീയതയും ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം കണക്ക് പരിശോധിച്ചാൽ അറിയാം, 2019 വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നപ്പോഴും 39% വോട്ട് ബാങ്കിന്റെ പിൻബലമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ 61% മതേതര മനോഭാവത്തോടുകൂടി വർഗീയതയുടെ രാഷ്ട്രീയത്തെ ചെറുക്കുന്നവർ എതിർക്കുന്നവർ. ആ മതേതര ജനാധിപത്യ രാഷ്ട്രീയം വീണ്ടെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്തിരിയണം. പൗരത്വ നിയമ ഭേദഗതി, ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മതം മാനദണ്ഡമാക്കുന്ന, മതേതര ഭാരതത്തിന്റെ അസ്തിത്വത്തെ തകർക്കുന്ന, ദുർബലപ്പെടുത്തുന്ന പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കരുതെന്നും, മസ്ജിദിനും മദ്രസയ്ക്കുമെതിരായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള അതിക്രമങ്ങൾ ചെറുക്കണമെന്നുമുള്ള ഈ മൂന്ന് കാര്യങ്ങളും രാജ്യത്ത് പ്രാവർത്തികമാകണമെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, 2024 സ്ഥിതിയിൽ ഘടനാപരമായ വ്യതിയാനം ഉണ്ടാകണം. മതേതര ജനാധിപത്യ ചേരിയുടെ വിജയം അരക്കുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ ഒറ്റക്കെട്ടായി നാം സന്നദ്ധമായെങ്കിൽ മാത്രമേ ഈ മൂന്ന് കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയൂ. ഞാനത് പറയുന്നതിന്റെ കാരണം, മറ്റൊരുമില്ല, 2 ആഴ്ചയ്ക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ നിയമകാര്യ മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള നിയമ വിദഗ്ധരായിട്ടുള്ള മന്ത്രാലയങ്ങൾക്ക് പുറത്തുള്ള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ ഉന്നതതല യോഗം ഡൽഹിയിൽ അമിത്ഷായുടെ ഓഫീസിൽ, അമിത്ഷായുടെ ചേംബറിൽ ചേർന്നു. അന്തിമ രൂപം നൽകിക്കഴിഞ്ഞു. പൊതു സിവിൽ കോഡിന്, കോമൺ സിവിൽ കോഡിന്, യൂണിഫോം സിവിൽ കോഡിന് ഡ്രാഫ്റ്റ് ബില്ലിന് അന്തിമ രൂപം നൽകി കഴിഞ്ഞു.
ജൂലൈ മാസം മൂന്നാം വാരത്തിൽ ആരംഭിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഒരു സംശയവും വേണ്ട, ഈ ബിൽ അവതരിപ്പിച്ച് പാസാക്കാൻ ബി ജെ പി പരിശ്രമിക്കും. പക്ഷെ ഇന്ന് ഒരു പ്രതീക്ഷ, പ്രത്യാശ, ഇനിയും പൊതു സിവിൽ നിയമം പോലെയുള്ള ഇത്തരം വിവാദപരമായ നിയമനിർമ്മാണത്തിന് ഒരു പക്ഷേ ഇന്നത്തെ കർണാടകത്തിലെ ജനവിധി ഒരു പ്രതിരോധം സൃഷ്ടിച്ചാൽ അത് ജനാധിപത്യത്തിന്റെ ഉജ്ജ്വലമായ ഉത്കൃഷ്ടമായിട്ടുള്ള വിജയമായിരിക്കും. ആ ഇന്ത്യയിൽ പൊതു സിവിൽ നിയമം കൊണ്ടുവന്നുകൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണം, പൗരത്വ നിയമ ഭേദഗതി, ഞാൻ അഭിമാനബോധത്തോടു കൂടി പറയുന്നു, നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിഷേധം, പ്രത്യേകിച്ചും കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഘട്ടത്തിൽ പൊതു സിവിൽ നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷനും അതിന്റെ സംസ്ഥാന നേതൃത്വവും ഡൽഹിയിലെത്തി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകി അതിശക്തമായിട്ടുള്ള വിയോജിപ്പും പ്രതിഷേധവും ഉത്കണ്ഠയും പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, പാർലമെന്റിൽ വൻപിച്ച ബഹുജന മാർച്ചടക്കം സംഘടിപ്പിച്ചുകൊണ്ട് പൊതു സിവിൽ നിയമത്തിനെതിരായി, ഏക സിവിൽ നിയമത്തിനെതിരായി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ദക്ഷിണ കേരള ജംഇയ്യത്തുലമ നടത്തിയിട്ടുള്ള പ്രവർത്തനം, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നടത്തിയിട്ടുള്ള ബഹുജന ക്യാമ്പയിനുകൾ, മസ്ജിദുകൾക്കും മദ്രസകൾക്കും എതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, അതിനെതിരായി അത് അതിന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ, അത് നടത്തിയ ഒരു സംഘടന എന്ന നിലയിൽ തീർച്ചയായും ഞാൻ ആവർത്തിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യൻ പൊതു സിവിൽ നിയമം, കോമൺ സിവിൽ കോഡ് 2024 ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമജന്മഭൂമി ക്ഷേത്രം അതിൻ്റെ ഔപചാരികമായിട്ടുള്ള സമർപ്പണം, ആഗോള മതസമ്മേളനം വിളിച്ചു ചേർത്ത്, യൂണിവേഴ്സൽ റിലീജിയസ് കോൺഫറൻസ് വിളിച്ചു ചേർത്ത് ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രത്തിൻ്റെ സമർപ്പണം, 2024 തെരഞ്ഞെടുപ്പിൽ കൂടി സംഘ് പരിവാറിന്റെ പിൻബലത്തോടുകൂടി കേന്ദ്രത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഒരു സംശയവും വേണ്ട, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ച ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ സംവിധാനത്തിന്റെ അന്ത്യം കുറിക്കലായിരിക്കും. അത് പിന്നീട് പോകുന്നത് ഇന്ത്യൻ പ്രസിഡൻഷ്യൽ ജനാധിപത്യ സംവിധാനത്തിലേക്കായിരിക്കും. അതിനുള്ള ഭരണഘടനാ ഭേദഗതിയും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്രസിഡൻഷ്യൽ ജനാധിപത്യ സംവിധാനത്തിന് ശേഷം ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഹിന്ദുത്വ രാഷ്ട്ര വ്യവസ്ഥയിലേക്കുള്ള പരിണാമമായിരിക്കും രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ഗൗരവത്തോടുകൂടി കാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുവരാനും മുഴുവൻ മതേതര ജനവിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിക്കാൻ, അതാണ് കർണാടക നൽകുന്ന സന്ദേശം. അങ്ങനെ അവിടെ എന്തെല്ലാം മതപരമായ വിഭാഗീയത വളർത്തുന്നതിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അവിടെ ഉണ്ടായിരുന്ന 4% മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്ന 4% സംവരണം ഏകപക്ഷീയമായി ഈ ഗവൺമെന്റ് എടുത്തു കളഞ്ഞു. മുസ്ലിം വിരുദ്ധതയുടെ വികാരം വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പെൺകുട്ടികളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിവാദം ഉയർത്തിക്കൊണ്ടുവന്നു. മുസ്ലിം വിരുദ്ധതയായിരുന്നു ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ കുന്തമുന. മതപരമായ വിഭാഗീയതയും സ്പർദ്ധയും പകയും വിദ്വേഷവും തീവ്രമായ നിലയിൽ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് ആ വിഭാഗീയതയിലൂടെ വർഗീയത വളർത്തി അധികാരം കയ്യിലൊതുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമായിരുന്നു നടന്നത്. ആ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടി, ആ തിരിച്ചടി ചെറുതായി കാണണ്ട, അത് നൽകുന്ന സന്ദേശം വളരെ വളരെ വലുതാണ്. ദേശീയ രാഷ്ട്രീയ രംഗത്ത് അനുരണനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായിട്ടുള്ള സുപ്രധാന, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന പ്രാധാന്യമായി അതിനെ പരിമിതപ്പെടുത്തി ചുരുക്കി കാണണ്ട, ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവരെഴുത്തു കൂടിയാണ്. രാജ്യത്തെ ജനങ്ങൾ, മതേതര ഭാരതത്തിലെ ജനങ്ങൾ മതപരമായ വർഗീയമായ ചിന്ത വെച്ച് പുലർത്തുന്നവരല്ല. മതേതരത്വവും സൗഹാർദ്ദവും സാഹോദര്യവും സമൂഹത്തിൽ നിലനിൽക്കണമെന്നുള്ള ഭാരതത്തിന്റെ ഭാരതീയ സംസ്കൃതിയുടെ പൈതൃകം പാരമ്പര്യം പിൻപറ്റുന്നവരാണ് ഇന്ത്യൻ ജനസമൂഹം എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും വരുംകാലങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ മഹത്തരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ദൗത്യത്തിന് തുടക്കം കുറിക്കാൻ നിങ്ങളിവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള 3 കാര്യങ്ങളും
ഈ ജനമുന്നേറ്റ റാലിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രമേയത്തിൽ ബഹുമാനപ്പെട്ട കെ പി മുഹമ്മദ് സാഹിബ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ഈ സമ്മേളന വേദിയുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തെ സമ്പൂർണ്ണമായും ഞാൻ പിന്തുണയ്ക്കുന്നു ആ പ്രമേയത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ആ മൂന്ന് കാര്യങ്ങൾ സാധ്യമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇന്നലകളിൽ എന്നതുപോലെ ഇന്നും തുടർന്നും ഇന്ത്യൻ പൊതു സിവിൽ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ പൗരത്വ നിയമ ഭേദഗതി പ്രാവർത്തികമാക്കാനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള നീക്കം മസ്ജിദ് മദ്രസകൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ചെറുക്കാൻ തോൽപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള മതേതര ജനാധിപത്യ പോരാട്ടത്തിൽ നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് സമ്പൂർണമായ പിന്തുണയും ഐക്യദാർഢ്യവും ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ജമാഅത്ത് ഫെഡറേഷന്റെ 40-ാമത് വാർഷികം അതിനോടനുബന്ധമായി മൂന്ന് സുപ്രധാനമായ പ്രസക്തമായ വിഷയങ്ങൾ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ വമ്പിച്ച ജനമുന്നേറ്റ റാലി ആ ജനമുന്നേറ്റ റാലിയിൽ ഐകകണ്ഠേന അംഗീകരിച്ച ഈ പ്രമേയം ഇതിനോടെല്ലാം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ 2024 നമുക്ക് നടന്നു നീങ്ങാമെന്ന് മാത്രം ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് ആശംസ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.